എന്തിനാ ശ്രീ ഇത്രയും പോഷ് റെസ്റ്റോറന്റ് വന്നത്? എന്തെങ്കിലും അമ്മയ്ക്ക് ഒരു ട്രീറ്റ് തരുന്നുണ്ടെങ്കിൽ അത് സിറ്റിയിലെ ഏറ്റവും പോഷ് റെസ്റ്റോറന്റിലായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് എന്റെ പോക്കറ്റ് എന്നെ അതിനെ അനുവദിച്ചത്. അമ്മ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ആഡ് മകന്റെ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് വർക്ക് ആവുക എന്ന് വെച്ചാ അത് അവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് വെച്ചാ അമ്മയ്ക്ക് സന്തോഷമായില്ലേ? പിന്നെ ഇല്ലാതിരിക്കോ. I am really proud of you. എന്റെ ഓഫീസിലും ആഡ് എല്ലാവർക്കും ഇഷ്ടമായി. ഇനി എനിക്ക് ഒരുപാട് ഓഫീസ് ഉണ്ടാവും അവരൊക്കെ പറയുന്നത്. അമ്മയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? നീ തന്നെ പറയ. സൂപ്പ് ഇന്ന് തുടങ്ങിയാലോ? അതെ, അത് പ്രൊമോട്ട് ചെയ്യുന്ന മാറ്ററാണല്ലോ. ആന്റി വേണ്ട വേണ്ട, നീ ഇങ്ങോട്ട് കയറണ്ട. എടി പെണ്ണ, ഞാനൊന്ന് പറയട്ടെ. ഇല്ലത്തപ്പ കാശും വണ്ടിയൊക്കെ കടം തരാൻ ഞാൻ, എന്നിട്ട് ആദ്യമായിട്ട് ഒരു ആഡ് ചെയ്തപ്പോ ട്രീറ്റ് അമ്മയ്ക്ക്. വേണ്ട, ഇനി നീ എന്നോട് മിണ്ടണ്ട. എടി അവിടെ നിക്ക. ഇരിക്കേ. അതെന്തായാലും നന്നായി. ഇനി നിർമ്മലയുടെ പ്രോബ്ലംസ് ഒക്കെ നീ വേണം തീർക്കാൻ. ഇതുവരെ അവനെ ഉണ്ടായിരുന്നുള്ളൂ എന്റെ പ്രോബ്ലംസ് തീർക്കാൻ. പക്ഷേ ഇനിയാണ് പേടി, സ്വന്തം കാലിൽ നിൽക്കാൻ പോവില്ലേ? പിന്നെ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ പോയി അവളെ ഒന്ന് സോപ്പിടട്ടെ. ഓ ഹലോ. അതെ, തനിക്ക് ട്രീറ്റ് തന്നില്ല എന്നുള്ളത് നേരാ, പക്ഷെ അതിനൊരു കാരണമുണ്ട്. കാര്യം കഴിഞ്ഞ ആരെങ്കിലും കറി വയ്പ്പില്ലേ മൈൻഡ് ചെയ്യോ? എടുത്ത് ഒറ്റ കയറല്ലേ, അതേപോലെ ഞാനും തന്നെ എടുത്ത് ഒറ്റ കയറി അറിഞ്ഞു അത്രേ ഉള്ളൂ. പോടാ, ഇതൊന്നും എന്റെ മാത്രം കുറ്റമല്ല, അല്ലെങ്കിലും എല്ലാ ആണുങ്ങളും ഇങ്ങനെയാ. എന്ത് അല്ലെന്ന് പറയാൻ പറ്റുമോ? അത്രയും സീരിയസ്? ഇനിയൊരു തമാശ. അവിടെ ഇരിക്കും മാഡം, ഒന്ന് തുറന്നു നോക്ക. തുറന്നു നോക്കടോ. ഇനി പറ, ഞാൻ നിന്നെ മറന്നു. സോറി ഡാ. ഹലോ പ്രദീപ്, ഞാൻ പിന്നെ വിളിക്കട്ടോ. സോറി ഡാ. കല്യാൺ ജ്വല്ലറിയുടെ ആഡ് കണ്ട ശേഷം ശർമ്മ ഗ്രൂപ്പിന്റെ പുതിയ ആഡ് നീ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം. സോ ഈ ആഡ് വളരെ നന്നായിരിക്കണം ശ്രീ. ഞാൻ ട്രൈ ചെയ്യാം മാം. പിന്നെ ഈ ആഡ് നന്നാവണമെങ്കിൽ മോഡൽസ് അത്ര ഇംപ്രസീവ് ആയിരിക്കണം. ഇത്രയും ഫോട്ടോസ് നോക്കിയിട്ട് എനിക്ക് ആരെ അത്ര സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. നീ അങ്ങനെ പറയൂന്ന് എനിക്കറിയാം, അതുകൊണ്ടാ ഞാൻ ഇതാ ഈ മാഗസിൻ കൊണ്ടുതന്നെ. എങ്ങനെയുണ്ട് ഈ കുട്ടി? ഇത് തന്നെ നമ്മുടെ അക്ഷി. കുട്ടിയുടെ പാരന്റ്സ് ഗൾഫിലാ. ഞാൻ അവരോട് സംസാരിച്ചു, ദേ ആർ വെരി മോഡേൺ. കുട്ടി തീരുമാനിക്കട്ടെ എന്നാ അവരുടെ സ്റ്റാൻഡ്. ശ്രീ കോണ്ടാക്ട് ചെയ്ത് നോക്കൂ. അതിന് കുട്ടി എവിടെയുണ്ട് എങ്കിൽ തുറന്നു പറയാം. കുട്ടിയെ കണ്ട നിമിഷം തന്നെ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു. എന്ത്? അല്ല, മാഗസിനിൽ ഫോട്ടോ കണ്ടപ്പോ മോഡൽ എന്ന നിലയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതാ, അല്ലാതെ മൊബൈൽ നമ്പർ അല്ല. ഈ പരസ്യത്തിന് ഇത്രയും നല്ല മോഡലിനെ വേറെ കിട്ടില്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ ഈ ആഡിന്റെ ഡീറ്റെയിൽസ് പറയാം, പിന്നെ ഞങ്ങളുടെ കണ്ടീഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി അതിനെ കുറിച്ച് ചരിത്രവും പൗരധർമ്മവും ഒന്നും പറയണ്ട. ഇല്ല കുട്ടി, നീ ഇന്നലെ എവിടെയായിരുന്നു? അത് ഇവളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യണ കണ്ണിൽ കുത്തിത്തീരട ഐലൻസ് കിട്ടിയിട്ടുണ്ടാവും. പോട്ടെ. ആ ശർമ്മ ഗ്രൂപ്പിന്റെ മോഡലിങ്ങിന് ഞാൻ ആനിയെ പറഞ്ഞ് സമ്മതിപ്പിക്കുക എന്ത് പാടുപെട്ടെന്നറിയാം. പക്ഷെ ഇവനൊരു അച്ഛൻ ശ്രദ്ധിക്കണ്ടേ, ഇവൻ അപ്പോഴും ഏതോ വഴിയെ പോണ പെണ്ണുങ്ങളെ വായി നോക്കിക്കായിരുന്നു. ഏതോ വഴിയെ പോണ പെണ്ണല്ല ആ കുട്ടിയെ. ഞാൻ ആദ്യം കാണുന്നത് എന്റെ ഫസ്റ്റ് ആഡ് ഫിലിം ഷൂട്ട് ചെയ്യുമ്പോഴാണ്. എന്റെ ഫസ്റ്റ് വർക്കിന്റെ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് എവിടെയോ നിന്നെന്ന പോലെ കയറി വരികയായിരുന്നു ആ കുട്ടി. ഇതിപ്പോ രണ്ടാമതൊരു വർക്ക് പ്ലാൻ ചെയ്യുമ്പോഴും ആ കുട്ടി കയറി വന്നു. അന്ന് എന്റെ ഫ്രെയിമിലേക്ക് കയറി വന്ന പോലെ തന്നെ. എന്താടാ ഏ മൂന്നാമത് ആ കുട്ടി? അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്.
ബ്ലാക്കാ? അല്ല, ഗ്രീനാ? ഓറഞ്ച്.